വോട്ട് തിരിച്ചാൽ ജഡ്ജ് വേറെ ആയിരിക്കും. പക്ഷെ മുണ്ട് മുറുക്കി കൊടുത്താൽ ഞാൻ തന്നെയാണ് ആ ജഡ്ജ്. എല്ലാ മാസവും ഇന്നേ ദിവസം രാത്രി നാണി വല്യമ്മ മുത്തശ്ശിയുടെ ശരീരത്തിൽ കൂടും. നീ മാറി നിൽക്ക്, എനിക്ക് ഇവന്റെ ചോര കുടിക്കണം. കുടിക്കാൻ മാത്രം ചോരൊന്നും ഈ ശരീരത്തിലില്ല. കുറെ കാലമായിട്ട് പണിയൊന്നും എടുക്കാത്തോണ്ട് ആഹാരമൊന്നും കഴിക്കാറില്ല. ഇവള് വല്ല ജ്യൂസോ മറ്റോ തരും. രാഹുൽ തമാശ കളിക്കല്ലേ, പോവാൻ നോക്ക. ഈ നാണി വല്യമ്മ ഒരു പുരുഷ വിരോധിയാ. മുത്തശ്ശി എത്ര ആൾക്കാരെ ഈ രാത്രി വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെന്നറിയോ? രാഹുൽ രക്ഷപ്പെട്ട വീട്ടിലേക്ക് പോ, 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 പോ. എന്റെ അടുത്ത് ഒരു നാണി വല്യമ്മയും വരില്ല. എന്റെ അടുത്ത് ഏലസുണ്ട് മുത്തശ്ശി എടുത്തത്. അതിലൊന്നും ഒരു കാര്യമില്ല. നീയേ നല്ലൊരു വടി കൊണ്ടുപോവാ. നാണി വല്യമ്മയെ ഞാൻ ഒഴിവാക്കി തരാം. വടിയിൽ നാണിത്തള്ളേ ഒഴിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ലയോ, മുത്തശ്ശിന് ഒഴിഞ്ഞു പോ, ഒഴിഞ്ഞു പോ. നീ അടിച്ച് തൊലി പൊളിക്കുക, ഒഴിഞ്ഞു പൊക്കോ. കീർത്തി, മുത്തശ്ശി, നാണി വല്യമ്മ. എന്തിനടിച്ചിരിക്കുന്നേ? രാഹുല് വടിയെടുക്കുമ്പോണ്ടായ സംഭവം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇത്രേ ഉള്ളൂ അല്ലേ മുത്തശ്ശി? എന്തൊരു പേടിയത്. ആ ദുഷ്ടം തല്ലുകയും ചെയ്തു, അതാ ഓടി രക്ഷപ്പെട്ടത്. അവൻ ഇവിടെ താമസിച്ച് ഇവളുടെ പിണക്കോ മാറ്റി ഇവളെയും കൊണ്ട് ഇവിടുന്ന് പോവും. അതിനാവൻ വന്നത്. ഇവള് വീഴുകയും ചെയ്യും, അതാ പ്രശ്നം.